നമസ്കാരം മന്ത്രി പി രാജീവിന്റെ മണ്ഡലമായ കളമശ്ശേരിയിലെ കാർഷികോത്സവ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി എത്തിയപ്പോൾ ജയസൂര്യ പറഞ്ഞ വാക്കുകളാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാകുന്നത് സംസ്ഥാനത്തെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ വിവരിക്കുകയായിരുന്നു ജയസൂര്യ മന്ത്രിമാരായ പി രാജീവും കൃഷിമന്ത്രി പി പ്രസാദുമായിരുന്നു വേദിയിലുണ്ടായിരുന്നത് വിഷബാധിത പച്ചക്കറികൾ കഴിക്കേണ്ടി വരുന്ന മലയാളികളുടെ അവസ്ഥയെക്കുറിച്ചും ഭക്ഷ്യവസ്തുക്കൾക്ക് ക്വാളിറ്റി ചെക്ക് നടത്താതെ വിൽപ്പന നടത്തുന്നതിനെയും ജയസൂര്യ രൂക്ഷമായി വിമർശിച്ചിരുന്നു തിരുവോണ ദിവസം പട്ടിണി കിടക്കുന്ന അച്ഛനെയും അമ്മയും കാണുന്ന പുതുതലമുറ എങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നതെന്നും അദ്ദേഹം ചോദിച്ചു കൂടാതെ കർഷകരുടെ വിഷയം വേദിയിൽ പറയാതെ നേരിട്ട് പറഞ്ഞാൽ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തില്ല എന്നതുകൊണ്ടുമാണ് വേദിയിൽ തന്നെ പറയാൻ തീരുമാനിച്ചതെന്നും ജയസൂര്യ പറഞ്ഞു സമൂഹമാധ്യമങ്ങളിൽ ജയസൂര്യ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തുന്നത് എന്നാൽ കർഷകരുടെ വിഷയത്തിൽ മന്ത്രിമാരെ വിമർശിച്ചതിൽ നിന്നും പിന്നോട്ടില്ലെന്നും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രതികരിച്ചിരിക്കുകയാണ് താരം ഒപ്പം തനിക്ക് രാഷ്ട്രീയമില്ല കർഷകരുടെ പക്ഷത്താണ് താനെന്നും അദ്ദേഹം പറയുന്നു കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത് സുഹൃത്തായ കർഷകനിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും അരിക്കെ ഗുണനിലവാര പരിശോധന നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ചത് തന്റെ തന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും തുറന്നടിച്ചിരിക്കുകയാണ് ജയസൂര്യ എന്നാൽ ജയസൂര്യയുടെ ഈ പരാമർശത്തിന് പിന്നാലെ വിമർശനവുമായി മന്ത്രി പി പ്രസാദ് രംഗത്ത് വന്നിരുന്നു യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത തിരക്കഥയിൽ ജയസൂര്യ അഭിനയിക്കുകയാണെന്നും അത് റിലീസായ ദിവസം തന്നെ ദയനീയമായി പൊട്ടിപ്പോയെന്നും മന്ത്രി നടനെ പരിഹസിക്കുകയായിരുന്നു നല്ല അഭിനേതാവാണ് ജയസൂര്യയെങ്കിലും പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കാൻ പാടില്ലായിരുന്നുവെന്നുമാണ് മന്ത്രി പറഞ്ഞത് അല്ലെങ്കിലും ഭരണപക്ഷത്തിന്റെ അഴിമതികളും പിടിപ്പുകേടും പുറത്താക്കുമെന്ന് ഉറപ്പാകുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി സത്യം പുറത്തുകൊണ്ടുവരുന്നവരെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും പുറത്താക്കലുമൊക്കെ കമ്മികളുടെ സ്ഥിരം കലാപരിപാടികളാണ് എന്നാൽ അതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം ജനങ്ങൾ മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കള്ളക്കളികളും അഴിമതികളും എല്ലാ തെളിവുകളോടെ പുറത്തുവരും ഇനിയും മലയാളികളെ പറ്റിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട